മനസ്സിലാവുന്നില്ലല്ലോ. ആൽഫി അറിയുവേണേ. എവിടുത്തെ ഭാഷയാണ്? ഏതാ ഈ പൂർവ്വം? എന്റെ ഒരു ഫ്രണ്ടിന്റെ മാമയാണ്. ഒന്നേക ലക്ഷം രൂപ എന്റെ ഇന്ന് വാങ്ങിച്ചിട്ട് തിരിച്ചേരാൻ പറ്റാത്ത ക്ഷമ പറയാണ്. എനിക്കിപ്പോ വേണ്ട, എന്റെ ആവശ്യമില്ല. അങ്ങനെന്താ പറഞ്ഞ? പറ എന്നോട് പോലെ ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്തിനാ ഇടപെടുന്നെന്ന് അയാൾ ചോദിച്ചാ എന്റെ വായിൽ ഇരിക്കുന്ന എല്ലാം കേട്ടിട്ട് കാര്യട്ടോ. വീരാനിക്ക പണം ആവുമ്പോ വരുമ്പോ നമുക്കെന്ത്? എനിക്ക് ഒരു വേഷം പോലെ. അസുഖമാർത്തേ 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 മോളിലെ നിക്കാഹ് കഴിഞ്ഞിട്ട് പണം പലിശയും ചേർത്ത് തരാന്നോ? അപ്പൊ മതി. വീരാനിക്ക പോയി കിടക്ക്, പോയി കിടക്ക്, പ്ലീസ് പോയി കിടക്ക്. വീരാനിക്ക പോയി കിടക്ക്. തട്ടിപ്പോകുന്നതിന് മുമ്പ് ഈ നിക്കാഹ് ഞാൻ നടത്തും. നിക്കാഹ് നടത്തുന്നതിന് മുമ്പ് തട്ടിപ്പോകുന്നുള്ള എന്റെ ആദ്യാദി പേടി പേടി. എന്റെ ഫ്രണ്ടിന്റെ മാമയാണ്. മകളുടെ കല്യാണം നടത്തുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുക. മോടെ കല്യാണം ഒക്കെ ഞങ്ങള് നടത്തി തരാം. ആരോ അടിച്ച് കവിളിലെ എല്ലാം പൊട്ടി. ശരിയാകും, സമയെടുക്കും. 100 കോടി പുണ്യം കിട്ടുമെന്ന് പറയായിരുന്നു. ഇയാളെ പിടിച്ച് പെട്ടിക്കടുത്ത് സ്ട്രാപ്പ് ചെയ്തിട്ടേക്കണം. എഴുന്നേക്കാൻ സമ്മതിക്കും. പന്നീന്റെ മോൻ പനി ഉണ്ടാവും മാമ. മുറി വണങ്ങുമ്പോ പൊയ്ക്കോളും. മോളുടെ നിക്കാഹ് ഞങ്ങള് നടത്തിക്കോളാം. മോളുടെ നിക്കാഹ് നടത്തി തരണം എന്നല്ലേ പറഞ്ഞത്? പുതുതായിട്ട് പലതും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴല്ലേ ചിലതൊക്കെ മനസ്സിലായി വന്നത് അല്ലേ? കാണുക, ഇയാളെന്തോ ഒരുമാതിരി മുള്ളു വെച്ച പോലെ വർത്തമാനം പറയുന്നത്. നീ ഈ പാവത്തിന് 1.5 ലക്ഷം രൂപ പറ്റിച്ചു അല്ലേ?